പ്രതികൂലമാണ് എനിക്ക് ഈ ലോകം, അതിനാൽ ഒരെല്ലളവും ശോകം. കലരേണ്ട നീക്കവനുകൂലം, ബലമുണ്ടു യാത്രയിൽ അതുമൂലം. റോമർ 8:31, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? റോമയിലെ വിശ്വാസികളുടെ ചിന്താമണ്ഡലത്തിലേക്ക് ചാട്ടുളി പോലെ ഒരു ചോദ്യം ഇട്ടുകൊടുക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ. ദൈവം അനുകൂലമായി നിൽക്കുമ്പോഴും ലോകം പ്രതികൂലമായിരിക്കും എന്നൊരു വസ്തുത അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവമാണ്. പലവട്ടം തടവറയിൽ അടികൾ, കല്ലേറ്, ശീതം, പട്ടിണി, കപ്പൽ ഛേദം, ഇങ്ങനെ പ്രതികൂലങ്ങൾ ധാരാളം. പക്ഷേ ഇവയുടെ നടുവിലും തൻ്റെ അചഞ്ചലമായ ദൈവാശ്രയവും വിശ്വാസവും വെളിപ്പെടുകയാണ് ഈ വാക്യത്തിൽ. പ്രിയരെ, ഭൂമിയിൽ ക്രിസ്തു അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ നാമും പ്രതീക്ഷിക്കണം. എന്നാൽ അനുകൂലമായ ദൈവിക സാന്നിധ്യമുള്ളതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. ദൈവം അതിനെ നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സകലവും പ്രതികൂലമാകുമ്പോഴും അങ്ങ് ഞങ്ങൾക്ക് അനുകൂലമായിരിക്കണമേ. പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് സമാധാനപരമായ ജീവിതം നയിക്കുവാൻ കൃപ നൽകണമേ. ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.